പന്ത്രണ്ട് വയസ്സുണ്ട്. നീന്താൻ ഇവിടെ ആരാ കൊണ്ടുവന്നാക്കിയേ? അച്ഛൻ. അച്ഛൻ മോനോട് നമുക്ക് നീന്താൻ പഠിക്കാൻ പോകുന്ന അച്ഛൻ പറഞ്ഞോ അതോ മോൻ പറഞ്ഞോ എനിക്ക് നീന്താൻ പഠിക്കാൻ പോകുന്ന? അച്ഛൻ പറഞ്ഞു. അപ്പൊ ആദ്യം പേടി തോന്നിയോ? ഇല്ല ഇല്ല, ഒട്ടും പേടി തോന്നില്ല. വെള്ളം ഇഷ്ടമാണ്. വെള്ളം ഇഷ്ടമാണ്. എത്ര ദിവസം കൊണ്ട് ഇത്ര നന്നായിട്ട് നീന്താൻ പഠിച്ചു? ഞാൻ ട്രെയിനർ ഇവിടെ പഠിക്കാൻ വന്ന ഒരു വർഷം മുമ്പ്. ഇപ്പോ ലീവ് ആണ് എനിക്ക്. ലീവിന് ഇവിടെ വന്നത്. അപ്പൊ സ്കൂളും പഠിക്കാനൊക്കെ പോണ ദിവസങ്ങളിൽ വരാറുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ അല്ല, ഇവിടെ താളല്ല, ഞാൻ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ്. ഓക്കെ. അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ നാട്ടിൽ വരുമ്പോ? ഓ, ലീവ് കിട്ടുമ്പോ ഞാൻ അവിടെ വരും. മോന്റെ പ്രായത്തിലുള്ള കുട്ടികളോട് നീന്താൻ വരാൻ പറയാനുള്ള ഒരു ഒരു മോട്ടിവേഷൻ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, എന്താ പറയൂ? ഇവിടെ നല്ല ക്ലാസ്സാണ്, ഫിറ്റ്നസിന് പറ്റിയ ക്ലാസ്സാണ്. നീന്താൻ പറഞ്ഞ നല്ല കോച്ചാണ്. നല്ല കുസൃതിയുള്ള ആളാണോ? ഇല്ല അല്ല, ശാന്തനാണ്. നീന്തി തുടിച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുസൃതി കൂടോ? എങ്ങനെയാണ്? ടയർഡ്നെസ് കൂടും. ക്ഷീണം ഉണ്ടോ? നീന്തുമ്പോ ക്ഷീണം ഉണ്ടോ? ആങ്കിള് പറഞ്ഞല്ലോ നീന്തുമ്പോ ക്ഷീണം ഇല്ലാന്ന്. ഞങ്ങൾക്ക് വരും. ഇന്ന് കർമ്മ ന്യൂസ് പ്രേക്ഷകർക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ മധ്യവേനൽ അവധിക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരിടത്താണ്, പൂങ്കോട് രാജീവ് ഗാന്ധി നാഷണൽ സ്വിമ്മിംഗ് പൂളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മധ്യവേനൽ അവധി വരുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയൊക്കെ അടുത്ത് പോയി ആ രണ്ട് മാസം ചിലവഴിക്കാറുണ്ട്. ആ സമയത്ത് അവിടുത്തെ ഗ്രാമങ്ങൾ, അത് ഗ്രാമങ്ങളായിരിക്കും, നമ്മളൊക്കെ താമസിക്കുന്ന നഗരങ്ങളാണ്, നഗരങ്ങളിൽ നിന്ന് നമ്മൾ ഗ്രാമങ്ങളിലേക്ക് അങ്ങനെ മധ്യവേനൽ അവധിക്കാലത്ത് ചെല്ലുമ്പോൾ നല്ല സുഖമുള്ളൊരു അന്തരീക്ഷമായിരിക്കും അവിടെ. നല്ല ചെറിയ കുളങ്ങളുണ്ടാകും, ആ കുളങ്ങളിൽ നീന്തൽ അറിയുന്നവർ പോയി നീന്തി എന്താ പറയുക, ഒരുപാട് സന്തോഷിക്കാറുണ്ട്, സമയം ചിലവിടാറുണ്ട്. പക്ഷേ ഇന്ന് നഗരത്തിൽ തന്നെ അതുപോലെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയിരിക്കുകയാണ് ഇവിടത്തുകാർ. അതായത് ഇത് തിരുവനന്തപുരത്ത് വെടിവെച്ചാൻ കോവിലിനടുത്തുള്ള ഒരു സ്ഥലമാണ്, പൂങ്കോടെന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. ഇവിടെ ഈ മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലിപ്പിക്കുകയാണ്. പൂങ്കോട് രാജീവ് ഗാന്ധി നാഷണൽ സ്വിമ്മിംഗ് പൂൾ എന്നാണ് ഇതിൻ്റെ പേര്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. ഇന്ന് സൺഡേ ആണ്, ഈസ്റ്റർ ആണ്. അതുകൊണ്ട് മാത്രമല്ല, എല്ലാ ദിവസവും ഇവിടെ ഇതുപോലെ തിരക്ക് തന്നെയാണെന്നാണ് പറയുന്നത്. പല പ്രായത്തിലുള്ളവർ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങൾ, ഇവിടെ ചേരാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇവിടെ നഗരത്തിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ, ഇപ്പം നഗരത്തിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നൊക്കെ ഉള്ള ആ ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് സുഖമായിട്ട് സ്വിമ്മിങ്ങിന് വരാം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. നമ്മൾ മധ്യവേനൽ അവധിക്കാലത്ത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പരിചയപ്പെടുത്തിയെങ്കിലും ഒരു കുട്ടിത്തമ്മൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഉള്ള ഒരു യുവാവിനോടൊപ്പമാണ് അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം. സുജിത്ത് എന്നാണ് പേര്. സുജിത്ത് എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ് ചെയ്യുന്നു. ഇത് എന്നോട് പറഞ്ഞത് മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്കുള്ള ഒരു ഇടം, അവരെ പരിശീലിപ്പിക്കുന്ന ഇടം എന്നാണ്. സുജിത്ത് ഇവിടെ സ്ഥിരമായി വരാറുണ്ടോ? ഞാനിപ്പോൾ ഒരു മൂന്ന് മൂന്നര വർഷമായി ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. എന്താണ് നമുക്കിപ്പോൾ ഈ നീന്തൽ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്സ് എന്തൊക്കെയാണ്? ഞാൻ ആക്ച്വലി ഒരു ബാക്ക് പെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതായിരുന്നു എൻ്റെ മെയിൻ പർപ്പസ്. പിന്നെ ഫിസിക്കൽ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അതാണ്. ഞാൻ മാത്രമല്ല, ഒരു രാവിലെ തന്നെ ഞങ്ങളുടെ ഒരു ഇപ്പോൾ വലിയൊരു ടീമുണ്ട് ഇവിടെ, എട്ടോ പത്തോ പേര് ചേരുന്നൊരു ടീം. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട്. നീന്തിയിട്ട് പോകുമ്പോൾ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ആഡഡായിട്ട് കിട്ടുന്ന സംഭവം? നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക്, ഞാൻ കുട്ടിത്തൊന്നും മാറാത്ത കുട്ടികളെ പത്ത് 42 വയസ്സായി. സോ സ്വാഭാവികമായിട്ടും പ്രായത്തിനനുസരിച്ച് വരുന്ന നമുക്ക് ഒരുപാട് ബോഡിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കുട്ടിത്വം മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നൊരു പരിപാടിയാണിത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു 60 വയസ്സ് 65 വയസ്സായ ആൾക്കാർ മുതൽ എനിക്ക് തോന്നുന്നു 5-6 വയസ്സുള്ള കുട്ടികൾ വരെ ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പം നമ്മൾ കാണുന്നില്ല പേപ്പറിലൊക്കെ ആൾക്കാർ, കുട്ടികൾ മുതിർന്നവരൊക്കെ ഓരോരുത്തർ ഇറങ്ങി മുങ്ങിച്ചാവുന്നു എന്നൊക്കെ പറയുന്നില്ലേ. നമുക്ക് വേറെ ആരെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ രക്ഷിക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രയോജനം. ഇത് ശ്രീ സുരേഷ് കുമാർ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കമാൻഡന്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ സ്ഥിരമായി നീന്താൻ വരുന്ന ആളാണ്. നമുക്ക് ചോദിക്കാം, സാറിന് എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സ്. 60 വയസ്സായി. സാറിന്റെ കുട്ടിത്തൊപ്പിടും മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിൽക്കുന്നുണ്ട്. കുട്ടികളോട് തന്നെ നീന്തൽ കളിക്കുന്നു, അതുകൊണ്ട് ആ കുട്ടിത്തം നിലനിൽക്കുന്നു പോകുന്നുണ്ട്. സാർ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോ? റിട്ടയർ 4 വർഷമായി. അപ്പോൾ ഈ റിട്ടയർമെന്റിന് ശേഷമാണ് ഇത് കൂടുതൽ സജീവം? ഇവിടെ കഴിഞ്ഞ വർഷം വന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം തൊട്ട് വന്നതേ ഉള്ളൂ. എത്ര സമയം എടുത്തു ഒന്ന് നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒന്ന് സ്വിം ചെയ്യാൻ? ഞാൻ നേരത്തെ നീന്തുന്ന ആളാണ്. നേരത്തെ ഇവിടെ വന്ന് പഠിച്ചതല്ല, നേരത്തെ നീന്തുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ നടക്കാൻ
ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നീന്താൻ തുടങ്ങിയത്. സാർ, ഇവിടെ പല തരത്തിലുള്ള ആൾക്കാർ, മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ളവർ, തടിച്ചവർ, സാർ അത്യാവശ്യം തടിയുള്ള ആളാണ് എന്നെ പോലെ, അപ്പോൾ ഈ നമ്മുടെ ശരീരപ്രകൃതി നീന്തലിനെ ഏത് തരത്തിൽ ബാധിക്കാം? ശരീരപ്രകൃതി നീന്തലിനെ പ്രത്യേകിച്ച് ബാധിക്കില്ല. നീന്തലിനെ നീന്തി കഴിഞ്ഞാൽ ശരീരപ്രകൃതി നന്നാവത്തേ ഉള്ളൂ. എനിക്ക് തന്നെ എൻ്റെ മാറ്റം തന്നെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ട്. ആ, അപ്പോൾ ഈ മെലിഞ്ഞവർക്ക് ഫസ്റ്റ് ആയിട്ട് നീന്താം, അല്ലെങ്കിൽ തടിച്ചവർക്ക് സ്പീഡ് കുറയും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് എനിക്ക് അതിൻ്റെ ടെക്നിക്കലായിട്ട് അറിയില്ല, പക്ഷേ നീന്തൽ കറക്റ്റ് ഫോമിലാണെങ്കിൽ നല്ല തടിയുള്ളവർക്ക് നീന്താൻ പറ്റുന്നു. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഇത്രയും ആധുനികമായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് ഇവിടുത്തെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചില വിശിഷ്ട വ്യക്തികളാണ്. നമ്മൾ അവരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പൂങ്കോട് രാജീവ് ഗാന്ധി നാഷണൽ സ്വിമ്മിംഗ് പൂളിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ്. ഇത് സുനു, ഇത് രാകേഷ് സാർ. മാഡത്തിൻ്റെ പേര് സുരേഷ്. അപ്പം ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന ഒരു ആശയം, അത് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായത്? ഞാൻ 2010-15 കാലഘട്ടത്തിൽ ഈ പള്ളിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് സുനു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു, നമ്മുടെ വൈസ് പ്രസിഡൻ്റൊക്കെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഘട്ടം. അപ്പം അന്ന് നീന്തൽ അറിഞ്ഞുകൂടാതെ ധാരാളം ആളുകൾ, കുട്ടികൾ ഒക്കെ അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യം വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായി. അന്ന് ഗവൺമെൻറ് പിന്നെ പഞ്ചായത്തുകൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. വളർന്നു വരുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ച്, അതുപോലെ നിലവിലുള്ള പൗരന്മാരെ സംബന്ധിച്ച്, അവർക്ക് അവരുടെ ഈ നീന്തൽ അറിഞ്ഞുകൂടാത്തത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. പിന്നെ ആരോഗ്യവും ഇതിനിടയിൽ കൂടെ സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് പോയത്. അങ്ങനെ അന്ന് ബഹുമാന്യായ ധനകാര്യമന്ത്രിയായിരുന്ന മാണി സാർ, അദ്ദേഹം ഈ ആശയം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ ഇത് സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമുക്ക് ഈ പള്ളിച്ച ഗ്രാമപഞ്ചായത്തിൽ പൂങ്കോട് രാജീവ് ഗാന്ധി സ്വിമ്മിംഗ് പൂൾ പ്രാവർത്തികമാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ മെയിൻറ്റബിലിറ്റിയാണ് ഏറ്റവും വലിയ പ്രയാസമായി പലരും അനുഭവപ്പെടുന്നത്. പക്ഷേ നമ്മളത് വളരെ സൂക്ഷ്മതയോടുകൂടി അതാണ് ഇതിനെ ചെയ്തുകൊണ്ട് പോകുന്നത്. ധാരാളം കുട്ടികൾ, ആയിരക്കണക്കിന് ആളുകൾ ഇതിനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈ വെക്കേഷന് ഒരു പാക്കേജ് നമ്മൾ അവതരിപ്പിച്ചത് കുട്ടികൾക്ക് വേണ്ടിയാണ്. അതും വളരെ ചെറിയ ഫീസാണ്, കാരണം മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് 2 മാസക്കാലത്തേക്ക് വെക്കേഷന് 2,250 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ഇതിൻ്റെ ഇരട്ടിയധികം ഫീസാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കിട്ടുന്നത്, എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമുക്ക് ഇതിനെ ഒരു, നമ്മളിതൊരു നല്ല മനോഭാവത്തിലാണ് ഇതിനെ കാണുന്നത്. കാരണം സാമ്പത്തികം സ്വരൂപിക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കില്ല. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് അത്ര വലിയ ധനമാർഗ്ഗമൊന്നുമല്ല. ഇതിൻ്റെ സൂക്ഷ്മതയിൻ്റെ പരിപാലനമൊക്കെ തന്നെ 25-25 ലക്ഷം രൂപ ഒരു വർഷം ചിലവാകുകയാണ്. നമുക്ക് ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ആളുകൾ, അവർക്കൊക്കെ ഇത് ശാരീരികവും മാനസികവും ഊർജ്ജം നൽകുന്നതോടൊപ്പം ഇത് പഠിച്ച് രക്ഷാമാർഗമായിട്ട് നമ്മളിതിനെ കാണും. ഇവിടെ ഫയർഫോഴ്സിലെ ജോലി കിട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ പോലീസിൽ കിട്ടുന്ന ആളുകൾ, മറ്റ് ട്രെയിനേഴ്സ്, മുതിർന്ന ആളുകൾ, ഇവരെല്ലാം വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, ഇവരെല്ലാം വരുന്നുണ്ട്. അവർ 2 മാസക്കാലം ഇത് പരിശീലിച്ച് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷം, അവരുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന മാനസികമായ സന്തോഷം, ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. അതാണ് നമുക്കിത് പ്രചോദനമായി മുന്നോട്ട് പോകുന്നത്. ഈ 9 വർഷക്കാലം പൂർത്തിയായി, വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ വെക്കേഷൻ പാക്കേജ് പ്രയോജനപ്പെടുത്തണമെന്നാണ് എല്ലാവരോടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ അഭ്യർത്ഥിക്കേണ്ടത്. സുനുവിൻ്റെ ഡെസിഗ്നേഷൻ പറഞ്ഞിട്ട് പറയണേ, ഞാൻ ചോദിച്ചതിന് ശേഷം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പുതിയ പാക്കേജിലാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ പാക്കേജ്? ഞാൻ സി ആർ സുനു, നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. നമ്മുടെ പാക്കേജ് വളരെ ആകർഷണീയമാണ്, കാരണം നമ്മുടെ തലസ്ഥാന ജില്ലയിലെ പല സ്വിമ്മിംഗ് പൂളുകളും, അപൂർവ സ്വിമ്മിംഗ് പൂളുകളെ ഉള്ളൂ എങ്കിൽ പോലും, ഈ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളുകളൊക്കെ തന്നെ 2 മാസത്തേക്ക് 6,000-5,000 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. അപ്പം നമ്മുടെ പഞ്ചായത്ത് ശ്രീ രാകേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 2,250 രൂപ എന്നുള്ള മതി എന്നുള്ള തീരുമാനിച്ചിരുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പാക്കേജ്. നമ്മുടെ മെസ്സേജ് അതാണ്, അതായത് നമ്മുടെ ഈ അവധിക്കാലം നമ്മുടെ 2 മാസം കൊണ്ട് ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ അത്യാവശ്യം നീന്താനെങ്കിലും പഠിച്ച് ഇറങ്ങണം. അപ്പം നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരു സ്വിമ്മിംഗ് ചാമ്പ്യൻ, നീന്തൽ ചാമ്പ്യന്മാരായില്ലെങ്കിൽ പോലും, അത് അവസരമുള്ളവർക്കാകാം, അങ്ങനെ ആയില്ലെങ്കിൽ പോലും ജലാശയ മരണങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടെങ്കിലും പ്രാഥമിക നീന്തൽ പരിശീലനം നേടുവാൻ കുട്ടികൾ തയ്യാറാകണം. രക്ഷാകർത്താക്കൾ അതിനുള്ള പ്രേരണ ഉണ്ടാകണം. അതിന് പഞ്ചായത്ത് ഒരു വളരെ റിസ്ക്കാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ ബഹുമാന്യ പ്രസിഡന്റ് പറഞ്ഞു, 9 വർഷത്തോളമായി. നമ്മളൊന്ന് ഒരു കണക്ക് പരിശോധിച്ചാൽ 9 വർഷങ്ങൾക്ക് മുമ്പോ 9 വർഷങ്ങൾക്ക് ശേഷമോ കേരളത്തിലെ ഒരു പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ഒരു 50 മീറ്റർ സ്വിമ്മിംഗ് പൂൾ, സ്വിമ്മിംഗ് പൂൾ പലയിടത്തും കാണുമായിരിക്കാം, 50 മീറ്റർ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ ഒരു ദേശീയ നിലവാരമുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ വാട്ടർ പോളോ കളിക്കാൻ പറ്റും, പക്ഷേ വെള്ളയമ്പലം സ്വിമ്മിംഗ് പൂൾ വാട്ടർ പോളോ കളിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഫെസിലിറ്റിയാണ്. പക്ഷേ ഒരു പഞ്ചായത്തുകളും ഈ റിസ്ക് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ്. നമ്മൾ ഒരു ലാഭം നോക്കിയിട്ടല്ല, ലാഭം നോക്കുവാനാണെങ്കിൽ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ ഒരു സ്വകാര്യ ഏജൻസിക്ക് വാടകയ്ക്ക് കൊടുത്താൽ മതി. നമുക്ക് നമുക്കൊരു ആനുവൽ നമുക്കൊരു 15 ലക്ഷം രൂപ നമുക്ക് വർഷം കിട്ടും. പക്ഷെ നമ്മളതല്ല, നമ്മുടെ കൺസെപ്റ്റ് നമ്മുടെ കുട്ടികളെ ജലാശയ മരണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനും അതിനോടൊപ്പം തന്നെ ഇതൊരു കായിക ഇതാണല്ലോ, അപ്പോൾ ആ സെക്ടറിൽ കൂടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനം കൊടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇടപെടലും നല്ല ശ്രമവുമാണ് പള്ളിച്ചപയത്തിൻ്റെ ഭാഗത്തുള്ളത്.